കൂടത്തായി കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടായേക്കും. ക്രൈംബ്രാഞ്ച് ജോളിയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മൂന്ന് സുഹൃത്തുക്കളെയാണ് ചോദ്യം ചെയ്യുക. വിശദാംശങ്ങൾ നിതിൻ അമുജൻ നൽകും. നിതിൻ, ഇന്നലെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്, ജോളി ഒരാൾ മാത്രമല്ല, ഈ കൊലപാതക പരമ്പരയ്ക്ക് സഹായം നൽകിയവർ ഇനിയുമുണ്ട് എന്നുള്ള കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലിമി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കൊലപാതക പരമ്പരയിൽ ഒരാളുടെ പങ്ക് മാത്രമല്ല എന്ന് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നു. മാത്രമല്ല, നിലവിൽ മൂന്ന് പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഇന്നലെ രാത്രി തന്നെ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഇന്ന് പോലീസ് സ്വാഭാവികമായിട്ടും ഇന്നലെ ചോദ്യം ചെയ്യൽ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇപ്പോൾ നിലവിൽ മൂന്ന് പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മൂന്ന് പേരിൽ നിന്നും, അതായത് ഈ ഒരു കേസിൽ അവരുടെ പങ്ക് എന്താണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ ഒരു ഫോൺ രേഖ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. അങ്ങനെയാണെങ്കിൽ തുടർ നടപടികളായിട്ട് പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കാരണം വർഷങ്ങളുടെ ഇടവേളകൾ നടന്ന സംഭവമാണ്. നിലവിലിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റോയിയുടെ കേസിൽ മാത്രമാണ്. എന്നാൽ മറ്റു കേസുകളിൽ ഈ അഞ്ചു മരണത്തിൻ്റെ കേസുകളിൽ മറ്റെല്ലാവർക്കും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഞ്ചു പേരുടെ മരണത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കും. പയ്യോളി ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുക. മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ ജോളിയുടെ സുഹൃത്തുക്കളായ പലർക്കും ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അതെല്ലാം തന്നെ പോലീസിൻ്റെ ഇപ്പോൾ ആ ഒരു മൊഴികളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികളെ പലരെയും ചോദ്യം ചെയ്യുക. ജോളിയും ഒപ്പം തന്നെ മാത്യു കൂടാതെ പ്രജുകുമാർ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കും. അത് ബുധനാഴ്ചയോടുകൂടിയാണ് അത്തരമൊരു നടപടി ഉണ്ടാവുക. ഇനി കോടതിയുടെ പ്രവൃത്തി ദിനം ബുധനാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച മാത്രമേ ഇവർക്ക് കസ്റ്റഡിയിൽ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റുള്ളവരെല്ലാം തന്നെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യുന്ന നടപടി ബുധനാഴ്ച ശേഷം മാത്രമേ ഉണ്ടാകൂ. നിലവിൽ ഇപ്പോൾ പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ നേരത്തെ സൂചിപ്പിച്ചു, ഈ അഞ്ച് കൊലപാതകത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട്. ഇപ്പോഴും പോലീസിന് ലഭിക്കുന്ന വിവരം, സൈനിഡ് ഒരാൾ മാത്രമല്ല എത്തിച്ചു നൽകിയത്, മറ്റു പലരും സൈനിഡ് എത്തിച്ചു നൽകാൻ കൂട്ടുനിന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റു നടപടികളിലേക്ക് കടക്കും. വരും മണിക്കൂറുകൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പയ്യോളി ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ നടക്കുക. നിമ്മി ശരി. ഇതിൻ്റെ ഏതായാലും കൂടത്തായി കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ അറസ്റ്റ് ചെയ്തവരെയും കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് ഇന്നുള്ളത്. ക്രൈംബ്രാഞ്ച് ജോളിയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. നിതിൻ അമ്പുജനാണ് വിവരങ്ങൾ നൽകിയത്.